Hi friends, assalamu alaikum. Welcome back to our channel. In this video, we will see how bright it is, 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 how Now, we will shake the shake. We will shake the shake. നല്ല പോലെ ഇതിന്റെ തൊലിയൊക്കെ ഇളകുന്നത് പോലെ ഒന്ന് ആയിക്കിട്ടാൻ വേണ്ടി വെക്കുന്നണ്ട് എന്നിട്ട് ഞാൻ ഇപ്പോ ഇതൊരു പാത്രം ചെറുതായതുകൊണ്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോ ഒരു 20 ഓളം ഈത്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോ ഈത്തപ്പഴം ഒരു 20 ഈത്തപ്പഴം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതും കൂടി നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം ട്ടോ അപ്പോൾ നേരത്തെ വെച്ചതുപോലെ തന്നെ സോക്ക് ചെയ്യാൻ വേണ്ടി രണ്ടും കൂടി വെക്കുന്നണ്ട് 2 മണിക്കൂർ സമയം വരെ ഞാൻ വെക്കുന്നണ്ട് അപ്പോൾ നിങ്ങൾ തലേ ദിവസം ഒന്ന് ഇട്ട് വെച്ചാൽ രാവിലെ എടുക്കുന്ന ഭാഗത്തിൽ വെച്ചാൽ മതി ട്ട അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് കാണിക്കാനാണ് അപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ തൊലിയൊക്കെ നല്ലപോലെ ഇളകി വരുന്നണ്ട് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നണ്ട് അപ്പോൾ തൊലിയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നണ്ട് ട്ട ഈത്തപ്പഴം കൂടി നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന്റെ കുരു ഒന്ന് മാറ്റുന്നണ്ട് അപ്പോൾ മുഴുവനായിട്ടും കുരു മാറ്റിയതിനു ശേഷം നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതും കൂടി മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നണ്ട് ട്ടാ അപ്പോൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു 10 കാഷ്വോളം ചേർത്ത് കൊടുക്കാവുന്ന നല്ലതാണ് ട്ടാ അപ്പോൾ എൻ്റെ അടുത്ത് കാഷ്വോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല തേനാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ അത് മധുരത്തിനെ അനുസരിച്ചിട്ട് തേൻ ചേർത്ത് കൊടുക്ക അപ്പോൾ ഈത്തപ്പഴത്തിൽ മധുരമുള്ളതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ട്ടാ പിന്നെ എന്ന് വെച്ചാൽ ഒരു കവർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല കട്ടപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ബദാം നന്നായിട്ടൊന്ന് പുതിർന്നു വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കാം ട്ടാ അപ്പോൾ പുതിരാതെ ഇട്ടാൽ ഈത്തപ്പഴം നന്നായിട്ടൊന്നും അടിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിർത്തി വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിരാതെ തന്നെ രണ്ടും കൂടി അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അരിച്ചെടുക്കേണ്ടതൊക്കെ വരും നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ